ഈ മെയ് മാസം ഒന്നാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ മിക്സഡ് അഭിപ്രായങ്ങൾ നേരിടത്തെങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമയുടെ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മികച്ചൊരു കളക്ഷൻ തന്നെ രണ്ട് ദിവസങ്ങൾ കൊണ്ട് സിനിമ നേരിടത്തിരിക്കുകയാണ് നിവിൻ പോളിയെ നയകനയ്ക്ക് ഡിജോ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ എന്ന് പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം രണ്ട് ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എട്ട് കോടി രൂപയ്ക്ക് മുകളിലേക്ക് യാണ് എട്ട് കോടി ഇരുപത്തി ലക്ഷമാണ് സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്നാണ് ഈ കാണുന്ന പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത് നിവിന്റെ സമീപകാലത്ത് സിനിമകളിൽ ഏറ്റവും വേഗത്തിൽ എട്ട് കോടിയിലേക്ക് കളക്ഷൻ എത്തുന്ന സിനിമ കൂടിയായിട്ട് മലയാളി ഫ്രം ഇന്ത്യ മാറിയിരിക്കുകയാണ് അതും ബുധനാഴ്ച റിലീസ് ചെയ്ത സിനിമയാണ് എന്ത് പ്രത്യേകം എടുത്ത് പറയട്ടെ ആദ്യ ദിവസം നാല് കോടി അമ്പത് ലക്ഷമാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എങ്കിൽ രണ്ടാം ദിവസം മൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആദ്യ ദിവസം സിനിമ കേരളത്തിൽ രണ്ട് കോടി അമ്പത്തിമൂന്ന് ലക്ഷമാണ് െങ്കിൽ രണ്ടാം ദിവസം സിനിമ കേരളത്തിൽ ഒരു കോടി പത്ത് ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷനാണ് നേരിടത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് മാത്രം മൂന്ന് കോടി അറുപത് ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ വലിയ പ്രൊമോഷനോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയല്ല ഇപ്പോഴത്തെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷം തിയേറ്റർ വിസിറ്റും ഒപ്പം തന്നെ ഓൺലൈൻ പ്രൊമോഷൻസ് എല്ലാം തന്നെ സിനിമയുടെ നിയമപ്രവർത്തകർ നടത്തുന്നുണ്ട് ഒട്ടനകം ചാനലുകളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കിടയിൽ ടക്കം അഭിമുഖങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ഡീസന്റ് കളക്ഷനിലേക്ക് സിനിമ പോകും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച സിനിമ ഏകദേശം മുപ്പത് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന മലയാളം സിനിമയാണ് കാത്തിരിക്കൂ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾക്കായിട്ടാണ്